ओम श्री नारायण परमगुरवे नमः। श्री नारायण स्वामी तिरुपादंगलुडे ഏറ്റവും ഗംഭീരമായ കൃതികളിലൊന്നായ ശ്രീഭദ്രകാളി അഷ്ടകത്തിൻ്റെ വിചാരത്തിലേക്ക് കടക്കുകയാണ്। ശ്രീമത് ശങ്കരപാണി പല്ലവകിരല്ലോലംബമാലോലസന്മാലാലോലകലാപകാളകപരി ഭാരാവലി ഭാസുരീം കാരുണ്യാമൃതവാരില രാശിലഹരി പീയൂഷ വർഷാവലീം ബാലാംബാം ലളിതാളകാമനുദിനം ശ്രീഭദ്രകാളിയും ഭജി। അതിൻ്റെ ഒന്നാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ നമ്മൾ ചൊല്ലിയത്। ആ ഒന്നാമത്തെ ശ്ലോകത്തിൽ അതിനെ വിചാരം ചെയ്യുന്ന സമയത്ത് പറയുന്നൊരു കാര്യം, അനുദിനം ശ്രീഭദ്രകാളിയും ഭജി, എല്ലാ ദിവസവും ശ്രീഭദ്രകാളിയെ ഭജിക്കുന്നു। സ്വാമി തിരുപ്പാദങ്ങളുടെ ഒരു പ്രത്യേകത, അത് ചെയ്യേണ്ടതാണെങ്കിൽ അതങ്ങനെ ചെയ്യണമെന്ന് അവിടെ നിന്ന് പറയും, അരുതാത്തതിനെ അരുതെന്ന് പറയും। ഇപ്പം മദ്യപാനത്തെക്കുറിച്ച് പറയുമ്പം അവിടുത്തെ ഒരു വാക്ക് മദ്യപാനം അരുത എന്നാണ്, അതാകാമെന്നാണ് നമ്മളുടെ ഒരു ഭാവം, പലരുടെയും ഭാവം ആവാം മത്സ്യമാംസാദികൾ കൂട്ടരുത്, പക്ഷെ അതാവാമെന്ന് നാം വ്യാഖ്യാനിച്ചു നോക്കുന്നു, എന്നിട്ട് നാം അന്വേഷിച്ച് നടക്കുകയാണ് ഗുരു എവിടെയെങ്കിലും ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ, പരിവ്രാജകൃത്യം നടത്തിയ സമയത്ത് എവിടെയോ ഗുരു അല്പം മത്സ്യവും മാംസവും കഴിച്ചതായിട്ട് പറയുന്നു, കൃത്യമായ അറിവൊന്നുമില്ല എങ്കിൽ പോലും അങ്ങനെ എവിടെയോ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് കൊണ്ട് അങ്ങനെ ഗുരു ചെയ്തതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യും, അപ്പോൾ പരിവ്രാജകൃത്യം ചെയ്തോ എന്ന ചോദ്യത്തിന് അതില്ല എന്നാണ് നമുക്കുത്തരം। ഗുരു അതിനെ ഉപേക്ഷിച്ചല്ലോ, അത് ദോഷമാണെന്നറിഞ്ഞ് ഉപേക്ഷിച്ചല്ലോ, നമ്മൾ ഉപേക്ഷിച്ചോ, നമ്മൾ ഉപേക്ഷിക്കുകയല്ല, നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുകയല്ല। ഇവിടെ ഗുരു ചെയ്ത കാര്യങ്ങളെ മാത്രമാണ് ഗുരു ചെയ്യുവാൻ പറയുന്നത്। ഇവിടെ ഗുരു പറയുകയാണ്, അനുദിനം ഭദ്രകാളിയെ കുഞ്ഞെ നീ ഭജിച്ചു കൊള്ളുക। അതെന്തുകൊണ്ടാണ് അത് ഭജിക്കാൻ പറയുന്നത്? അവൾ ബാലാംബയാണ്, അവളൊരു കൊച്ചു കുഞ്ഞാണ്, അമ്മയുടെ സ്വരൂപത്തോടു കൂടിയ കൊച്ചു കുഞ്ഞാണ്, അവൾ ലളിതയാണ്, ലാളിത്യമുള്ള ബാലാംബയായിട്ട് നിൽക്കുന്ന കുഞ്ഞാണ്। അവളുടെ പ്രത്യേകത എന്താണ്? കാരുണ്യാമൃതമാകുന്ന മഹാസമുദ്രത്തിൻ്റെ ആ ലഹരി, അത് ആളുകളിലേക്ക് അമൃതവർഷമായിട്ട്, അമൃതവർഷത്തിൻ്റെ കൂട്ടമായിട്ട് സദാ തന്നുകൊണ്ടിരിക്കുന്നവളാണ്। കാരുണ്യമുണ്ടാവണം നമ്മളിൽ, ആ കാരുണ്യമുണ്ടാവണമെങ്കിൽ നാം ശ്രീഭദ്രകാളിയെ ഭജിക്കണം, ഭദ്രകാളിയെ ഉപാസിക്കണം। അപ്പോൾ ഭദ്രകാളിയെ എങ്ങനെ ഉപാസിക്കാമെന്ന് നമുക്ക് ഗുരു കാട്ടിത്തരികയാണ്, നമ്മൾ കാരുണ്യമുള്ളവരായിട്ട് തീരണം। പലപ്പോഴും ഇന്ന് ഭദ്രകാളി ഉപാസന എന്ന് പറഞ്ഞുകൊണ്ട് കാരുണ്യം ലവലേശം തീണ്ടാത്ത രൂപത്തിൽ, നമ്മളുടെ ബോധത്തെ മറയ്ക്കുന്ന രൂപത്തിലുള്ള ഭദ്രകാളികളെയാണ് കാട്ടിത്തരുന്നത്. വേണമെങ്കിൽ ഈ ഭദ്രകാളി അഷ്ടകമൊക്കെ ചിലപ്പോൾ ഒന്ന് ചൊല്ലിയേക്കും, പക്ഷെ അവിടെ ഒരു ജീവനെ എടുക്കുന്നതിന് തത്തുല്യമായ രൂപത്തിലുള്ള, ഒരിക്കലും മൂലൂരോ മറ്റോ ചോദിക്കുന്ന സമയത്ത് എന്നാ ഭഗവാനെ ഈ അവിടുന്ന് പലപ്പോഴും ഈ ഗുരുസി പോലെയുള്ളത് വേണ്ടെന്ന് പറഞ്ഞുവല്ലോ, എന്നാലും നമുക്ക് അതിന് പകരമായിട്ട് കുമ്പളങ്ങ വെട്ടിയാലോ, കോഴിയെ വെട്ടണ്ട എന്ന് പറഞ്ഞ് അവിടുന്ന് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുമ്പളങ്ങ വെട്ടിയാലോ। ഗുരു കുറേ നേരം മൗനിയായിട്ടിരുന്നതിന് ശേഷം ഗുരു ഒരു മറുചോദ്യം ചോദിക്കുന്നത് ഇപ്രകാരമാണ്, മക്കളുണ്ടോ? ഉണ്ട് സ്വാമി. അവരെ ആയാലെന്താ കുഴപ്പം? അതായത് ഇത് ബോധത്തിൻ്റെ എല്ലാ തലത്തിലും നമ്മൾ കൊല്ലുവാനാണ് ഒരുങ്ങുന്നതെങ്കിൽ ആ കൊലപാതകം തന്നെയാണ് ഏതർത്ഥത്തിലും ചെയ്യുന്നത്, അതൊരു കൊലപാതകം തന്നെയാണ്, കൊല ചെയ്യുന്നു എന്ന മനോഭാവത്തോടു കൂടിയിട്ട് എന്ത് പ്രവൃത്തി ചെയ്താലും അത് കൊലപാതകം തന്നെയാണ്, അത് ഹിംസയാണ്, ബോധത്തിലത് ഹിംസയാണ്,
ഇപ്പോൾ കുഞ്ഞുങ്ങളിരുന്ന് ഈ പബ്ജി പോലെയുള്ള കളികൾ കളിക്കുന്നത് കാണാം. അത് കളിച്ച കുഞ്ഞുങ്ങൾക്ക് ആരെയും കൊല്ലാൻ ഒരു മടിയുമില്ല എന്ന് ഈ അടുത്ത കാലത്ത് തെളിയിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ഒരു സ്വന്തം സുഹൃത്തിനെ കൊല്ലുവാനായിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് യാതൊരു മടിയും ഉണ്ടായില്ല. അവൻ്റെ ബോധത്തിൽ ഈ കൊല്ലുന്നതിന് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരസ്പരം വെടിവെക്കുന്നു, എത്രയോ ആളുകളെ കൊല്ലുന്നതായിട്ട് അവൻ നിരന്തരം കൊന്നുകൊണ്ടിരിക്കുക. അങ്ങനെ കൊല്ലുന്ന ഒരുവനെ സംബന്ധിച്ച് അവൻ്റെ കയ്യും മനസ്സും മെയ്യുമെല്ലാം ഈ കൊന്നു 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 കൊന്ന്. ഇത് കളിയാണ് എന്ന് പറയുമ്പോൾ അത് കളിയാണോ എന്ന് ചോദിച്ചാൽ അത് കളിയല്ല, അത് മഹാപരാധമാണ്. ഈ മഹാപരാധത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാവരും. പക്ഷെ ഇവിടേക്ക് നോക്കിക്കേ, ഇവിടെ പറയുന്ന ഭദ്രകാളിയെ നോക്കുമ്പോഴത്തേക്കിന് നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്ന ഗുരുസി പോലെയുള്ള വഴിപാടുകൾക്ക് മുമ്പിൽ നിന്ന് കണ്ണും മനസ്സും മിഴിച്ചു നിൽക്കുന്ന ഭദ്രകാളിയല്ല കാണിക്കുന്നത്. ഭദ്രകാളിയാണ് ഭദ്രം നൽകുന്ന കറുത്ത രൂപത്തോടു കൂടിയവൾ. അവൾ എവിടെ നിന്നുണ്ടായി? ശ്രീപരമേശ്വരൻ്റെ മൂന്നാം കണ്ണിൽ നിന്ന് ഉണ്ടായവളാണ്. അവൾ നൽകുന്ന ഒരു സ്വരൂപമെന്ന് പറയുന്നത് ഭദ്രത്തെയാണ്, സ്വസ്ഥതയാണ്, മംഗളമാണ്. അവൾ വസിക്കുന്നതോ ശ്രീപരമേശ്വരൻ്റെ പാണിപല്ലവകിരല്ലോലംബമാലോലസന്മാല ലോലകലാപകാളകപരി ഭാരാവലി ഭാസുരീം. അവളങ്ങ് പ്രകാശിക്കുന്നവളാണ് ഭാസുരീം. അവൾ പ്രകാശിക്കുവാനുള്ള അവളിൽ അത്രയും പ്രകാശമുള്ളത് കൊണ്ട് അവൾ കാരുണ്യാമൃതം, കാരുണ്യമാകുന്ന അമൃതത്തിൻ്റെ ആ മഹാസമുദ്രത്തെ ശിരസിലേറ്റിയിട്ടുള്ളവളാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമുക്ക് കാരുണ്യമുണ്ടോ, കരുണയുണ്ടോ, അനുകമ്പയുണ്ടോ? അനുകമ്പാമൂർത്തിയായ ഭഗവാൻ പറയുന്നു ഇവിടെ ഭദ്രകാളി കാരുണ്യാമൂർത്തിയാണ്. കാരുണ്യം മാത്രമേ അവളിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ. ആരെയും കൊല്ലുവാനായിട്ട് തോക്കുമായിട്ട് നിൽക്കുന്ന ഒരു സ്വരൂപമല്ല അവളിലുള്ളത്. അവൾ ബാലാംബയാണ്, അമ്പയാണ്, അമ്മയാണ്. അമ്മയ്ക്കൊരിക്കലും തൻ്റെ കുഞ്ഞിനെ കൊല്ലുവാനുള്ള മനസ്സുണ്ടാവില്ല. നല്ല അമ്മ. ചിലപ്പോഴൊക്കെ ചില അമ്മമാർ ആരെയൊക്കെ കൊല്ലുന്നതായിട്ട് ഇങ്ങനെ പത്രങ്ങളിലും മറ്റും വായിച്ചു കേൾക്കാം. പക്ഷെ അത് ഒരമ്മയല്ല. അമ്മയുടെ പ്രത്യേകത സ്വന്തം കുഞ്ഞിന് വിശക്കുന്ന സമയം മറ്റാരും പറയാതെ അറിയുകയും ആ കുഞ്ഞിന് അസുഖം വരുമ്പോൾ മറ്റാരും പറയാതെ അറിഞ്ഞ് സ്വന്തം മുലപ്പാല് തന്നെ അമൃതമാക്കി ഔഷധമാക്കി അതിന് കൊടുക്കുവാനുള്ള കഴിവ്, അതിന് വേണ്ടുന്ന ഔഷധങ്ങളെ തിരിച്ചറിയുവാനുള്ള കഴിവ്, ആ ഔഷധം യഥാസമയത്ത് കൊടുത്ത് കൊച്ചിൻ്റെ ആരോഗ്യത്തെ അവനെ എത്ര വലുതാണെങ്കിലും അവനെ വളരെ കാരുണ്യത്തോടുകൂടി നോക്കി പരിപാലിക്കുവാൻ കഴിവ്. അതുകൊണ്ട് ഇവൾ അമ്പയാണ്, അമ്മയാണ്, ബാലസ്വരൂപിണിയാണ്. അതെന്തുകൊണ്ടാ? ഇവിടെ ശ്രീപരമേശ്വരൻ്റെ മകളായിട്ടിരിക്കുന്നത് കൊണ്ട് ശ്രീമത് ശങ്കരപാണിപല്ലവം. നമ്മളിവിടെ മകളെന്ന് പറയുവാനുണ്ടായ ഒരു കാരണമുണ്ട്. കുമാരു ഇനി ശൃംഗാര കവിതകൾ എഴുതരുത് എന്ന് ഗുരുവിൻ്റെ ഒരു ശാസന. ശൃംഗാര കവിതകൾ ഇനി കുമാരു എഴുതുവാൻ പാടില്ല. പലപ്പോഴും നമ്മൾ ഗുരുവിൻ്റെ കൃതികളിലെ ശൃംഗാരഭാവത്തെ നമ്മൾ കൽപ്പിച്ചു വെക്കുകയാണ്. ഇത് പറയുന്ന നമുക്കും ആ ഒരു അനുകൂല ഭാവമില്ലാത്തത് കൊണ്ടാവാം. ഗുരു ഇത് ശൃംഗാരഭാവം പാടില്ല എന്ന് പറഞ്ഞാൽ അതിൽ ശൃംഗാരഭാവത്തോട് കൂടിയിട്ടിരിക്കുന്ന ഒരു രൂപമായിരിക്കില്ല. ബാലാംബയായിട്ടിരിക്കുന്ന ബാലപ്രകൃതിയിൽ നിൽക്കുന്ന ആ അമ്മ ശങ്കരൻ്റെ മകളായിട്ടിരിക്കുന്നത് കൊണ്ട് ശങ്കരൻ ഇതാ സ്വന്തം മകളെ, അച്ഛൻ മകളെ എടുത്ത് എന്തു ചെയ്യും? മടിയിൽ വെച്ച് അവളെ താലോലിക്കും. നല്ല കറുത്ത മുടിക്കെട്ടോട് കൂടിയിട്ടിരിക്കുന്നവളാണ്. അവളുടെ മുടിക്കെട്ടിൽ നല്ലൊരു മാലയുണ്ട്. അതിൽ കിരല്ലോലംബമാല, നല്ല കറുത്ത പന്നി വണ്ടിൻ്റെ കൂട്ടങ്ങൾ വന്ന് ഇതാ ഇങ്ങനെ ഇരുന്നു കൊണ്ട് അമൃതം ഉണ്ണുകയാണ്. അതായത് ആ തലയിൽ നിന്ന് പോലും അമൃതത്വത്തെ ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല വാക്ക് പറഞ്ഞുകൊണ്ടിരുന്ന
വാക്കുകൊണ്ട് നന്മയിലേക്ക് നയിക്കുന്നവൾ, അമൃതമെന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കുന്നവൾ, അതെല്ലാമാണല്ലോ പറഞ്ഞത്. പീയൂഷ വർഷാവലിയും, പീയൂഷം അമൃതത്വത്തിലേക്ക് നയിക്കുന്നു. എങ്ങനെ? കാരുണ്യാമൃതത്തോടുകൂടിയിട്ട്, കാരുണ്യാമൃതത്തോടുകൂടിയിട്ട് മരണമില്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കുന്നവൾ. കൊല്ലുന്നവളെന്നല്ല ഗുരു പറഞ്ഞത്, പീയൂഷ വർഷം, പീയൂഷം അമൃതം. അമൃതം എന്താ? ചാകാതിരിക്കാനായിട്ട് ഉതകുന്ന, ലോകത്തിലെ ഏറ്റവും ഗംഭീരമായിട്ട് ഇരിക്കുന്ന ഔഷധമാണ് അമൃതം. കൊലപാതകത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ചോ നിത്യജീവന് വേണ്ടിയിട്ടുള്ളത്, നിത്യമായിട്ട് നിൽക്കുന്ന അമൃതത്വത്തിന് വേണ്ടിയിട്ടുള്ളത്. അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ശങ്കരൻ്റെ കയ്യിലിരിക്കുന്ന ഈ മുടിക്കെട്ടിൽ ഒരു മാലയൊക്കെ കെട്ടിയിട്ട്, ആ മാലയിൽ പോലും നല്ല ശുദ്ധമായ തേന് അമൃതം വഹിച്ച് ആ അമൃതത്വത്തെ ഉണ്ണാനായിട്ട് അതുകൊണ്ട് ജീവിതത്തെ പോറ്റുവാൻ പറ്റുന്ന കറുത്ത വണ്ടിൻ കൂട്ടങ്ങൾ, പന്നി വണ്ടിൻ്റെ വലിയ വണ്ടാണ് ആ വണ്ട്. ജീവിക്കണമെങ്കിൽ അതിനെന്തുണ്ടാവണം? അതിന് ഈ തേൻ ഊറ്റിക്കുടിച്ചേ പറ്റൂ. അതുകൊണ്ട് അതിങ്ങനെ വന്നിരിക്കുകയാണ്. അത് കുടിക്കുന്നത് എവിടെ നിന്നാണ്? തൻ്റെ ജീവന്, ജീവനെ നിലനിർത്തുവാൻ ആവശ്യമായതിനെ നൽകുവാൻ പറ്റുന്ന ഒരു ബാലാംബ, അത് ജീവാത്മാവായിട്ടിരിക്കുന്ന ശിവൻ്റെ മടിയിലിരിക്കുകയാണ്. ആ ശിവൻ്റെ മടിയിലിരുന്നു കൊണ്ട്, ശിവൻ്റെ കൈ കരവലയത്തിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഭാരാവലി ബാസുരീം, വളരെ മനോഹരമായിട്ട് ഭാരാവലി, ഭയങ്കര ഭാരമാണ് തൻ്റെ മുടിക്ക് ഉള്ളത്. അതോ കാളകബരി, കറുത്ത തലമുടിക്കെട്ടാണ്. അത് ചീകി ഒതുക്കിയ തലമുടിക്കെട്ടിൽ ഒരു പൂവും കൂടി വെച്ച് കെട്ടിക്കഴിഞ്ഞപ്പോൾ, അതിൽ നിന്നുള്ള കറുത്ത വണ്ടിൻ്റെ കൂട്ടങ്ങളോടെ വന്നപ്പോഴോ, അത് വലിയ ഭാരത്തോടു കൂടിയിട്ട് ഇരിക്കുമ്പോഴും ഭാസുരീം, പ്രകാശിപ്പിക്കുന്നവൾ, ഭാസുരീം പ്രകാശിപ്പിക്കുന്നവൾ, അവൾ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനെ പ്രകാശിപ്പിക്കുന്നു? ജീവനെ പ്രകാശിപ്പിക്കുന്ന ശുദ്ധമായ കാരുണ്യാമൃതമാകുന്ന ആ ശുദ്ധമായ അറിവിനെ ഇവളിതാ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് അറിവിലുമേറിയ അറിവായിട്ട് നിൽക്കുന്ന ശിവൻ്റെ മൂന്നാം തൃക്കണ്ണ എന്ന് പറഞ്ഞാൽ സാധാരണ അറിവ്, പഞ്ചേന്ദ്രിയ ഗോചരമായിട്ട്. നമ്മളെന്തിന് ഈ വിഷയങ്ങളെയൊക്കെ അറിയുന്നത്? ഗുരുവിപ്പ പറയുമല്ലോ, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ, അറിവിലുമേറി അറിഞ്ഞിടുന്നവനാണ് ശിവൻ. അറിവിലുമേറി എങ്ങനെയാണ് അറിയുന്നത്? അത് ജീവാത്മാവ്. അറിവ് എന്ന് പറഞ്ഞാൽ സാമാന്യമായിട്ട് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ. നമ്മൾ കണ്ണുകൊണ്ട് കണ്ടറിയുന്നു, കാതുകൊണ്ട് കേട്ടറിയുന്നു, സ്പർശിച്ചറിയുന്നു, പിന്നെയോ ഇങ്ങനെ ഈ അഞ്ചു ഭാവത്തിലറിയുകയാണ്. കണ്ടും കേട്ടും സ്പർശിച്ചും രുചിച്ചും മണത്തും ഒക്കെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ അറിവ് മാത്രമാണ് നിലവിൽ നമുക്കുള്ളത്. പക്ഷെ അതിലും ആ അറിവ് കൊണ്ട് നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്, നമുക്ക് ജീവനുണ്ട്. ആ ജീവനെ അറിയുവാൻ സാധിക്കുമോ? ചില ആളുകൾ പറയും, ഞാൻ കാണാത്തതിനെ ഒന്നിനെയും വിശ്വസിക്കില്ല. അവിടെയാണ് തെറ്റിപ്പോകുന്നത്. അപ്പോൾ ജീവനുണ്ടെന്ന് വിശ്വസിക്കാനായിട്ട് ഇദ്ദേഹം തയ്യാറായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. കാണാത്തതിനെ വിശ്വസിക്കാൻ പറ്റുമോ? ഇതൊക്കെ കണ്ടാൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ എന്ന് പറയുകയാണ്. പെടാവുകയെ, നിനക്ക് ജീവനുണ്ടെന്നുള്ളത് സത്യമല്ലേ? ജീവനുണ്ടെന്നുള്ളതിനെ വിശ്വസിക്കാൻ പാടില്ലാത്തതാണ്. ജീവനുണ്ടെന്ന് വിശ്വസിച്ചേ പറ്റൂ, കാരണം ജീവനുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ജീവനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ജീവനെക്കുറിച്ച് കണ്ടിട്ടുള്ളവർ സത്യദർശികൾ, അവത് ഏറിയ അറിവുള്ളവർ. ആ സത്യദർശിയാണ് ശ്രീനാരായണ പരമഹംസദേവൻ. ശ്രീനാരായണ പരമഹംസദേവൻ ആ സത്യദർശി ആയതുകൊണ്ട് തന്നെ ആ സത്യത്തെ ഇതാ ഈ ലോകത്തിൻ്റെ മുമ്പിലേക്ക് വിളമ്പിത്തരുവാൻ പോവുകയാണ് ഭദ്രകാളി അഷ്ടകത്തിലൂടെ. അതിൽ ഭദ്രം ചെയ്യുന്നവൾ, മംഗളത്തെ നൽകുന്ന ആ മഹാസ്വരൂപത്തെ അനുദിനം ഞാനിതാ ഭജിക്കുന്നു, നീയും ഭജിച്ചുകൊള്ളുക. അനുദിനം ഭജേ, ഇത് ഗുരുവിന് ആവശ്യമുണ്ടായിട്ടല്ല, ഇത് നമ്മൾ അനുദിനം ഭജിക്കുവാൻ. അത് നമ്മൾ ഭജിക്കേണ്ടത് മുമ്പേ പറഞ്ഞതുപോലെ ഭദ്രം ചെയ്യുന്ന ഭദ്രകാളിയാണ്.
ഭദ്രം ചെയ്യാത്ത ഭദ്രകാളിയല്ല. ഇത് ഒന്നാമത്തെ പദ്യത്തിൽ തന്നെ നമ്മെ ഗുരു ഓർമ്മപ്പെടുത്തുന്നു. കൂടുതലായി നമുക്ക് അടുത്ത പദ്യങ്ങളിലൂടെ അറിയേണ്ടിയിരിക്കുന്നു. സ്വാമി തിരുപ്പാദങ്ങളുടെ വാക്കുകളിൽ ഭദ്രകാളിയെ അറിയുവാനുള്ള യാത്ര നമുക്ക് തുടരാം. ഈ ഒരു ഭാഗത്തെ ശ്രീമദ് ശങ്കരപാണി വല്ലവ തൊട്ട് അനുദിനം ഭജിക്കുന്ന ഭദ്രകാളിയെ കുഞ്ഞെ നീ ഭജിക്കണമെന്ന്, ഭദ്രകാളിയെ അനുദിനം ഭജിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒന്നാമത്തെ ശ്ലോകത്തെ ഇവിടെ ഗുരുവിൻ്റെ പാദത്തിൽ സമർപ്പിച്ചു കൊള്ളുന്നു.